ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ് ഒരു ഏകപക്ഷീയമായി വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാമായിരുന്നു നമ്മൾ ഏറെ കൗതുകത്തോടെ കാത്തിരുന്നു ഗവർണർ യഥാർത്ഥ ഇരട്ടച്ചങ്കനായി സർക്കാരിൻ്റെ ഭരണഘടന നിയമവിരുദ്ധ പ്രവർത്തികളെ തിരുത്തുമെന്ന് പക്ഷെ പൊടുന്നനെ എന്തോ ഒരു അന്തർധാരയുടെ പുറത്ത് ഗവർണർ ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഒരു ധാരണ ഉണ്ടാവുകയും പരസ്പരം വെടിനിർത്തുകയും ചെയ്തു ആ കാഴ്ച അശ്ലീലമായി ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേകം മധുരം കൊടുത്തുവിടുക മുഖ്യമന്ത്രി ഗവർണറോട് പരസ്യമായി സ്റ്റേജിൽ വെച്ച് കുശലമന്വേഷിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അവർ പിന്മാറിയപ്പോൾ പിന്നിലുള്ള ധാരണ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ പിണറായി വിജയൻ അന്തം കമ്മികളുടെ നേതാവാണ് രാജാവാണ് അദ്ദേഹം പിന്നോട്ട് വലിഞ്ഞാൽ മുമ്പോട്ട് കുതിക്കാനാണേ എന്ന് തിരിച്ചറിയാൻ ഉത്തർപ്രദേശുകാരനായ ഗവർണർക്ക് കഴിയാതെ പോയി ഗവർണർ കരുതി പിണറായി താന്നു വന്നിരിക്കുന്നു ഇനിയെല്ലാം ശരിയായി പോകുമെന്ന് പക്ഷേ പിണറായി പിന്നോട്ട് മാറിയത് ആഞ്ഞുകുതിച്ച് ഗവർണറെ വെട്ടാനായിരുന്നു എന്ന് വ്യക്തമായത് ഒരു കത്ത് രാജ്ഭവനിലെത്തിയപ്പോഴാണ് പുതിയൊരു നിയമം സർക്കാർ പാസ്സാക്കുന്നു നിയമസഭയിൽ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതാണ് പകരം യൂണിവേഴ്സിറ്റികളിലേക്ക് പുതിയ നിയമനാധികാര സംവിധാനം കൊണ്ടുവരുന്നു അഞ്ചംഗ വിദഗ്ധ സമിതിയായിരിക്കും യൂണിവേഴ്സിറ്റികളെ വൈസ് ചാൻസലർമാരെ നിയമിക്കുക അതിൽ ഒരാളാണ് ഗവർണർ വളരെ ബുദ്ധിപരമായ നിയമമാണ് ഗവർണറുടെ പ്രതിനിധി ഉണ്ടാവാം യു ജി സിയുടെ പ്രതിനിധി ഉണ്ടാവാം പക്ഷേ മൂന്നംഗങ്ങളെ സംസ്ഥാന സർക്കാർ നിയമിക്കും അങ്ങനെ അഞ്ചംഗങ്ങൾ അഞ്ചംഗങ്ങളിൽ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ആളായിരിക്കും പുതിയ വൈസ് ചാൻസലർ കൃത്യമായി യു ജി സിയെ വെട്ടാൻ ഗവർണറെ വെട്ടാൻ സർക്കാരിൻ്റെ അടിമകളെ നിയമിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ നിയമനിർമ്മാണം നമ്മുടെ നാട്ടിലൊരു നിയമം നിയമമാകണമെങ്കിൽ നിയമസഭ പാസാക്കിയാൽ മാത്രം പോരാതെ ഗവർണർ ഒപ്പുവയ്ക്കണം ഗവർണർ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് തന്നെ ഭരണഘടനയെ അനുസരിക്കാത്ത ബഹുമാനിക്കാത്ത പിണറായി സർക്കാർ അത് നിയമമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചംഗ സേർച്ച് കമ്മിറ്റിയെ തീരുമാനിക്കുന്നു ഗവർണറെ നിങ്ങൾക്ക് പ്രതിനിധി ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ് കത്തയച്ചത് അക്ഷരാർത്ഥത്തിൽ ഗവർണർ ഞെട്ടിപ്പോയി ഇങ്ങനെയൊരു തിരിച്ചടി ഈ മധുരം കഴിച്ചതിന് ശേഷം പിണറായി നടത്തുമെന്ന് കരുതിയിരുന്നില്ല കഴിച്ച മധുരമെല്ലാം ഗവർണറുടെ വായിലൂടെ ഇറങ്ങിപ്പോയി കാണും കാരണം ഇങ്ങനെയൊരു ചതി ഒരിക്കലും ഗവർണർ പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായി തിരിച്ചടി സർക്കാരിപ്പോൾ പറയുന്നത് ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണേ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി നിയമം ഈ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല അംഗീകരിക്കാത്ത നിയമം ഒരു യൂണിവേഴ്സിറ്റിക്ക് ബാധകമല്ല അതുകൊണ്ട് ആ യു ജി സി നിയമത്തിൽ പറയുന്നില്ല എത്ര പേരെ അംഗങ്ങളാക്കണമെന്ന് ഞങ്ങൾ അഞ്ചു പേരെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്താ കുഴപ്പമെന്നാണ് പക്ഷെ വ്യക്തമാണ് ഇത് ഗവർണർക്കുള്ള പാരയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജ്ഭവൻ്റെ സെക്രട്ടറിക്ക് കത്തയച്ചത് പ്രതിനിധിയെ ചോദിച്ചാൽ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യേണ്ടതില്ല ഇത് വലിയ ഗൂഢാലോചനയാണെന്ന് ഗവർണറും തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിയുടെ ഒരു പണിക്ക് തിരിച്ച് മൂന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഗവർണർ വീണ്ടും ഉഷാറായി ആവേശഭരിതനായി ഗവർണർ രംഗത്ത് വരികയാണ് അതുകൊണ്ടാണ് ഒരു പണി കിട്ടിയപ്പോൾ മൂന്ന് പണി തിരിച്ചു കൊടുത്തത് ഗവർണറോട് പ്രതിനിധിയെ ചോദിച്ചത് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഫെബ്രുവരിയിൽ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ റിട്ടയർ ചെയ്യുകയാണ് അതുകൊണ്ടാണ് പകരം പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് വാസ്തവത്തിൽ ഈ വൈസ് ചാൻസലർമാരൊക്കെ നിയമവിരുദ്ധമായി തുടരുന്നു എന്നാണ് ഗവർണറുടെ നിലപാട് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് ഇവരെയൊക്കെ പിരിച്ചുവിടേണ്ടതുണ്ട് ഗവർണർ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഗവർണർ എടുത്ത നടപടികൾ കോടതിയിലെത്തിയിരിക്കുകയാണ് കോടതി അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല അതിനിടയിലാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഫെബ്രുവരിയിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ റിട്ടയർ ചെയ്യുമ്പോൾ പകരക്കാരനെ നിയമിക്കാനാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് തന്നെ ഗവർണർ സർക്കാരിനെ കത്തയച്ചിരുന്നു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാനുള്ള പ്രതിനിധികളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് സർക്കാർ ഇങ്ങനൊരു ഒരു കത്തയച്ചതും അട്ടിമറിക്കു ശ്രമിച്ചതും ഇതോടെ ഗവർണർ ധൃതി പിടിച്ച് രണ്ട് സെർച്ച് കമ്മിറ്റിയെ കൂടി രൂപീകരിക്കാൻ രംഗത്തിറങ്ങി മലയാളം സർവകലാശാലയുടേത് മാത്രമല്ല കൊച്ചിൻ സർവകലാശാലയുടെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയും പുതിയ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിക്കാണ് ഗവർണർ രൂപം കൊടുക്കുന്നത് പൊടും തീരുമാനമായിരുന്നു ഗവർണർ അപ്പോൾ തന്നെ യു ജി സിക്ക് കത്തയച്ചു യു ജി സി മൂന്ന് പ്രതിനിധികളെയും അനുവദിച്ചു കഴിഞ്ഞു അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് സർക്കാർ യു ജി സിക്ക് കത്തയച്ചിരിക്കുന്നു ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു ബാക്കി മൂന്ന് പേരെ സർക്കാർ തീരുമാനിക്കാനിരിക്കുമ്പോൾ അതിന് മുന്നോടിയായി ഗവർണർ മൂന്ന് സെർച്ച് കമ്മിറ്റികൾ അതായത് മലയാള സർവകലാശാല എം ജി സർവകലാശാല ഒപ്പം കുസാറ്റി മൂന്നിടത്തും വി സിയെ നിയമിക്കാൻ വേണ്ടി പ്രതിനിധികളെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ കത്തയച്ചു കത്തയച്ചു എന്ന് മാത്രമല്ല യു ജി സി മൂന്ന് പ്രതിനിധികളെയും നിശ്ചയിച്ചിരിക്കുന്നു യു ജി സി പ്രതിനിധികളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ കത്തിന് മറുപടി അയക്കേണ്ട കാര്യമില്ല അത് വളരെ ഗൗരവത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു നീക്കമാണ് അതായത് ഇപ്പോൾ സർക്കാർ മൂന്ന് പേരെ നിശ്ചയിച്ചിരിക്കുന്നു വി സിയുടെയും യു ജി സിയുടെയും പ്രതിനിധികളിനി കിട്ടില്ല കാരണം യു ജി സി ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് മൂന്ന് പ്രതിനിധികളെ കൊടുത്തിരിക്കുന്നു അപ്പം ഗവർണറുടെ പ്രതിനിധിയും മൂന്ന് യു ജി സി പ്രതിനിധിയും ഉൾപ്പെടെ അതായത് മൂന്ന് സർവകലാശാലകളിലും രണ്ട് സെർച്ച് കമ്മിറ്റികളാണ് ഇപ്പോൾ രൂപം കൊടുക്കുന്നത് ഒന്ന് ഗവർണർ രൂപം കൊടുക്കുന്ന സെർച്ച് കമ്മിറ്റി രണ്ട് സർക്കാർ രൂപം കൊടുക്കുന്ന സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപം കൊടുക്കുന്ന സെർച്ച് കമ്മിറ്റി യു ജി നിയമം അനുസരിച്ചാണ് മൂന്ന് പ്രതിനിധികളാണ് ഒന്ന് ഗവർണറുടെ രണ്ട് യു മൂന്ന് സെനറ്റിൻ്റെ സെനറ്റിൻ്റെ പ്രതിനിധിയെ കാത്തിരിക്കും ഗവർണർ രണ്ടുപേരെ നിയമിച്ചിട്ട് അതേസമയം സർക്കാർ അവരുടെ മൂന്ന് പ്രതിനിധികളെയും പിന്നെ രണ്ട് പ്രതിനിധികളെയും കാത്തിരിക്കണം രണ്ടു കൂട്ടിനും കാത്തിരിക്കണം രണ്ടു കൂട്ടരുടെയും കമ്മിറ്റി അപൂർണമായിരിക്കും സ്വാഭാവികമായും കോടതിയിലെത്തും കോടതി തീരുമാനിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ജസ്റ്റിസ് ദേവൻ ആയിരുന്നെങ്കിൽ സർക്കാരിന് അനുകൂലമാവില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം നിയമമാണ് നോക്കുന്നത് അതെന്തായാലും മാറിയിട്ടുണ്ട് പകരമുള്ള സംവിധാനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഹൈക്കോടതി എന്തായാലും നിയമത്തിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ് എന്തായാലും ഈ പ്രതിസന്ധി ശക്തമായി മുമ്പോട്ട് പോവുകയാണ് ഇവരൊക്കെ മറന്നുപോകുന്നത് രണ്ടു കുട്ടികൾ മറന്നു പോകുന്നത് കുട്ടികളുടെ ഭാവിയാണ് ഇപ്പോൾ മൂന്ന് സർവകലാശാലകളിൽ വി സിമാർ പണ്ടേയില്ല ബാക്കി വി സിമാർ താൽക്കാലികമായി തുടരുന്നുണ്ട് കോടതിയുടെ സ്റ്റേ വഴി എന്നാൽ മൂന്ന് സർവകലാശാലകളിൽ അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി റിട്ടയർ ചെയ്തു പോയി പകരം വി സി ആയിട്ടില്ല ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും കുഫോഴ്സിലെയും വി സിമാരെ സുപ്രീം കോടതി പിരിച്ചുവിട്ടു പകരം താൽക്കാലികക്കാരാണ് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും പുതിയ വി സിയെ നിയമിക്കാൻ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല സർക്കാർ ഒരു ധൃതിയുമില്ല കാരണം അവിടെ ഒരു സെർച്ച് കമ്മിറ്റി സർക്കാർ കൊണ്ടുവന്നിട്ടില്ല പകരം സർക്കാർ കൊണ്ടുവരുന്നത് ഇനി വരാൻ പോകുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളാത്തി പോരാട്ടം നടത്തുക പാവപ്പെട്ട കുട്ടികൾ അവർക്ക് ഒപ്പിടാൻ പോലും ആരുമില്ല അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അവരുടെ സമയത്ത് പരീക്ഷ നടക്കില്ല ഇതൊന്നും സർക്കാരിന് വിഷയമല്ല സർക്കാരിന് അവരുടെ അടിമകളെ അവർ പറയുന്നത് കേൾക്കുന്നവരെ വി സി ആക്കണം എന്തായാലും ഗവർണറുടെ ഈ മറുപടി അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കും കോടതിയിലേക്ക് എത്തും തീരുമാനമെടുക്കേണ്ടത് കോടതിയാവും ഹൈക്കോടതിയെ ആശ്രയിക്കാൻ അത് സുപ്രീം കോടതി പോകാനുള്ള സാധ്യതയും ഗവർണർ പരിശോധിക്കുന്നുണ്ട് കാരണം ഗവർണർക്ക് അതിനുള്ള സാധ്യതയുമുണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ തീരുമാനമെടുത്തത് യു ജി സി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ തീരുമാനമെടുത്തത് അതുകൊണ്ട് ഗവർണർക്കും നേരെ സുപ്രീം കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോകണം നിർബന്ധമില്ല അങ്ങനെ വന്നാൽ സർക്കാർ വീണ്ടും കുഴപ്പത്തിലാവും അപ്പീലിനുള്ള സാധ്യത പോലും ഇല്ലാതാവും എന്തായാലും ഗൗരവമേറിയ തർക്കമായി മുമ്പോട്ട് പോവുകയാണ് പിണറായി ഗവർണറെ വെട്ടാൻ രംഗത്തിറങ്ങി ഗവർണർ പിണറായിയുടെ ഒരു പണിക്ക് മറുപടിയായി മൂന്ന് മറുപടി കൊടുത്ത് കാത്തിരിക്കുകയാണ്